ഹൈ ഫ്രണ്ട്സ്, ക്ഷേമ പെൻഷൻ ഇപ്പോൾ 3 മാസത്തെ തുക കുടിശ്ശികയുണ്ടെങ്കിലും 2023 മാർച്ചിലെ 1 മാസത്തെ തുക 1600 രൂപ ഈ മാസം ജൂൺ 8 വിതരണം ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്നു. സംസ്ഥാനത്ത് 64 ലക്ഷം പേർക്കാണ് 1600 രൂപ വീതം പെൻഷൻ ലഭിക്കുന്നത്. ഇനിയും 2 മാസത്തെ, അതായത് ഏപ്രിൽ മെയ് മാസത്തെ പെൻഷൻ കുടിശ്ശികയായി നൽകുവാനുമുണ്ട്. 3 മാസത്തെ പെൻഷനിൽ നിന്നും 1 മാസത്തെ തുക വിതരണം ചെയ്യുന്നതിനായി 950 കോടി രൂപയാണ് ധനവകുപ്പ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. അവസാനമായി കഴിഞ്ഞ ഏപ്രിലിൽ വിഷുവിനോടനുബന്ധിച്ചായിരുന്നു 2 മാസത്തെ ക്ഷേമ പെൻഷൻ സർക്കാർ ഒരുമിച്ച് നൽകിയിരുന്നത്. 1871 കോടി രൂപയാണ് അന്ന് അനുവദിച്ചത്. കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി കേന്ദ്രം ഈ അടുത്ത കാലത്ത് വെട്ടിക്കുറച്ചിരുന്നു. കുറവ് വരുത്തിയതിൻ്റെ കാരണം വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനം കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ട്. 32,442 കോടി രൂപയുടെ വായ്പ എടുക്കുവാനുള്ള അനുമതി കേന്ദ്രം നൽകിയിരുന്നുവെങ്കിലും പിന്നീട് അത് 15,390 കോടി രൂപയായി കുറയ്ക്കുകയാണ് ചെയ്തത്. അതുപോലെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഗ്രാൻഡ് ഇനത്തിൽ 10,000 കോടി രൂപയുടെ കുറവ് വരുത്തിയതിന് പുറമെയാണെന്നാണ് ധനവകുപ്പ് പറയുന്നത്. ഇപ്പോൾ പെൻഷൻ വാങ്ങുന്ന 64 ലക്ഷത്തിൽ 5.7 ലക്ഷം പേർക്കാണ് കേന്ദ്രത്തിൻ്റെ വിഹിതവും കൂടി ലഭിക്കുന്നത്. ഇങ്ങനെയുള്ള 5.7 ലക്ഷം പേരുടെ അക്കൗണ്ടിൽ കേന്ദ്രത്തിൻ്റെ വിഹിതവും കേരളത്തിൻ്റെ വിഹിതവും വെവ്വേറെയാണ് നിക്ഷേപിക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഇങ്ങനെയുള്ളവർക്ക് വെവ്വേറെ അക്കൗണ്ടുകളിലാണ് കേന്ദ്ര വിഹിതം ലഭിച്ചത്. കേന്ദ്ര ഗവൺമെൻറ് ഈ തുക ആധാരമായി ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടുകളിലാണ് ട്രാൻസ്ഫർ ചെയ്തിരുന്നത്. അതുകൊണ്ട് പലരുടെയും അക്കൗണ്ടുകളിൽ 1100 രൂപ കേരളത്തിൻ്റെയും 500 രൂപ കേന്ദ്രത്തിൻ്റെയും വ്യത്യസ്ത സമയങ്ങളിലാണ് ക്രെഡിറ്റ് ആയിരുന്നത്. അങ്ങനെ കേന്ദ്ര വിഹിതം പ്രത്യേകം നിക്ഷേപിച്ചാൽ മാത്രമേ തുക നൽകുകയുള്ളൂ എന്നാണ് കേന്ദ്രം പറഞ്ഞിട്ടുള്ളത്. ഇക്കാര്യത്തിൽ എന്തു വേണമെന്നാണ് ധനവകുപ്പ് ഇതുവരെയും ഇതിന് ഒരു തീരുമാനം എടുത്തിട്ടില്ല. മാർച്ച് മാസത്തെ പെൻഷൻ ഈ വരുന്ന ജൂൺ 8 വിതരണം ചെയ്തു കഴിയുമ്പോൾ ഏപ്രിൽ മെയ് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുവാൻ കുടിശ്ശികയുണ്ട്. മാസത്തിലൊരിക്കൽ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമെന്നായിരുന്നു LDF സർക്കാരിൻ്റെ പ്രഖ്യാപനം. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഇത് നീണ്ടുപോവുകയായിരുന്നു. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള പെൻഷൻ എന്നിവ വാങ്ങുന്നവർ ജൂൺ 30 മുൻപ് മസ്റ്ററിംഗ് ചെയ്തിരിക്കണം എന്നുള്ള ഗവൺമെൻറ് ഓർഡറിന് ഇപ്പോൾ വീണ്ടും 1 മാസം കൂടി ഹൈക്കോടതിയുടെ സ്റ്റേ വന്നിരിക്കുകയാണ്. ജീവൻ രേഖ എന്ന സോഫ്റ്റ്വെയറിലൂടെ അക്ഷയ സെൻ്ററുകളിൽ കൂടി മസ്റ്ററിംഗ് ചെയ്യണമെന്നായിരുന്നു കേരള സർക്കാർ നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് നിയന്ത്രണത്തിലുള്ള CSE സെൻ്ററുകളും മറ്റ് ഓൺലൈൻ സർവീസുകൾക്കു കൂടി അത് അനുവദിക്കണമെന്ന CSE നടത്തിപ്പുകാരുടെ ആവശ്യം ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തതിനാൽ ഇതിനെപ്പറ്റി പഠിച്ച് അഭിപ്രായം പറയുന്നതിനു വേണ്ടിയാണ് ഇപ്പോൾ ഈ സ്റ്റേ 1 മാസം കൂടി നീട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജൂൺ 30 ആർക്കും ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ മസ്റ്ററിംഗ് ചെയ്യാത്തവരും ചെയ്തവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. മസ്റ്ററിംഗ് നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ ഇത് താൽക്കാലികമായി ഒഴിവാക്കി സുഗമമായി പെൻഷൻ വിതരണം ചെയ്യുവാനാണ് ഇപ്പോൾ പദ്ധതി ഇട്ടിരിക്കുന്നത്. എന്ന് ഫണ്ട് ലഭിക്കുമ്പോൾ മാത്രമേ ഇത് നടക്കുകയുള്ളൂ എന്ന് മാത്രം. അതുപോലെ മസ്റ്ററിംഗ് ചെയ്തിട്ടുള്ളവർ അത് അവർക്ക് മസ്റ്ററിംഗ് ചെയ്തതായി പരിഗണിക്കുന്നതുമാണ്. ഇങ്ങനെ മസ്റ്ററിംഗ് ചെയ്യാത്തതിൻ്റെ പേരിൽ ആരുടെയും പെൻഷൻ തടയപ്പെടുകയില്ല എന്ന് ഇപ്പോൾ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉത്തരവ് വന്നിട്ടുണ്ട്. അതുപോലെ നേരത്തെ വരുമാന സർട്ടിഫിക്കറ്റ് February 28 മുമ്പ് സമർപ്പിക്കണമെന്നൊരു നിർദ്ദേശം ഗവൺമെൻറ് ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതായത് 2019 ഡിസംബറിന് മുൻപ് പെൻഷൻ കൈപ്പറ്റുന്നവരാണ് ഇങ്ങനെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം എന്ന് പറഞ്ഞിരുന്നത്. അതിപ്പോൾ അതിനെപ്പറ്റി ഒരു വ്യക്തമായ തീരുമാനം ഗവൺമെൻറ് എടുത്തിട്ടില്ല. അതായത് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർക്കും മാർച്ച് മാസത്തെ പെൻഷൻ ലഭിക്കാനാണ് സാധ്യത. അതുപോലെ ഇനിയും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർക്ക് അത് നൽകുവാനും ഇപ്പോൾ അവസരമുണ്ട്. അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റ് ലഭിച്ചവരിൽ ചിലരുടെ വരുമാനം 1 ലക്ഷം രൂപയിൽ കൂടുതലായി കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒരുപക്ഷെ പെൻഷൻ തടയപ്പെട്ടേക്കാം. ഇപ്പോൾ പെൻഷൻ മസ്റ്ററിംഗ് ഹൈക്കോടതി സ്റ്റേ നിലനിൽക്കുന്നത് മൂലം അത് മാറി പുതിയ നിയമം ഗവൺമെൻറ് സൈഡിൽ നിന്നും വരുന്നതുവരെ മസ്റ്ററിംഗ് ചെയ്തിട്ടില്ല എന്ന കാരണത്താൽ ആരുടെയും പെൻഷൻ മുടങ്ങുകയില്ല. ഇപ്പോൾ 3 മാസ കുടിശ്ശികയിൽ 1 മാസത്തെ കുടിശ്ശികയായ
1600 രൂപ നൽകുന്നതോടെ നിരവധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇത് ഒരു ആശ്വാസവുമാണ്. അതിലുപരി ഗവൺമെന്റ് സമയത്ത് പെൻഷൻ തരില്ല എന്ന വ്യാജ പ്രസ്താവനകൾക്കും ഇത് ഒരു പരിഹാരം ആകുന്നതാണ്. ഇതുപോലെയുള്ള വീഡിയോകൾ ഇനി ലഭിക്കുവാൻ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.